ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സക്സസ് റേറ്റ് ഉള്ള മെത്തേഡാണ്. വിത്ത് എക്സാമ്പിളോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ 6-ാം തീയതി ഞാനൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, മൊണാർക്ക് ബൈ ബിലോ 205, 205 താഴെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. സ്റ്റോപ്പ് ലോസ് 189, ടാർഗറ്റ് 215, 230, 250. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ സ്റ്റോക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാനുണ്ടായ കാരണങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നല്ല അക്യുറസിയുള്ള കോൾസ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ആർക്കും കണ്ടെത്താനായിട്ട് പറ്റും. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ലാർസൺ ടൂബറയുടെയൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാൻ്റെ ഒരു ലാർജ് ഗ്യാപ്പ് സ്റ്റോക്കാണ്. അതങ്ങനെ പറന്ന് കയറുമൊന്നുമില്ല, അത് മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 52-week ഹൈയോ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ കൊടുത്തതിനെ കഴിഞ്ഞ് 2-2.5% അപ്പാണ്. ലാർജ് ഗ്യാപ്പാണ്, നല്ല സ്റ്റോക്കാണ്, സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ പറന്ന് അങ്ങ് കയറില്ല. ഇത് കണ്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊണാർക്ക് കൊടുത്തത്. അത് പറന്ന് കയറി. ഇപ്പോൾ ഈ ഏപ്രിൽ 6 പറയുന്ന ഡേറ്റ് ഒന്നും നോക്കണ്ട, ഒരുപാട് ഗോൾഡ് ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, അത് നമുക്ക് എത്ര ദിവസം നോക്കാം. അതുപോലെ ചാർട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. നല്ല അക്യുറസിയുള്ള ഒരു ചാർട്ട് പാറ്റേണാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് മൊണാർക്കിൻ്റെ ചാർട്ട്. ഈ ഒരു ചാർട്ട് കണ്ടാൽ ആരും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറയില്ല, അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് പറയില്ല. പക്ഷേ ഇവിടെ താഴെ ലെവലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില സംഭവങ്ങളും അവസാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെയിലി ചാർട്ടിൻ്റെ ഒരു ബിഹേവിയറുമാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. അതുപോലെ നമ്മൾ 50K പ്രോജക്റ്റൊന്നും ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 50K പ്രോജക്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ഞാൻ കുറച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള സ്റ്റോക്കുകളൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വലിയ ഫണ്ടമെൻ്റലി സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ളത് അതിലുണ്ട്. ഈ എല്ലാൻ്റെയൊക്കെ നമ്മൾ 50K പ്രോജക്റ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പോഴും മൊത്തത്തിൽ അത് പ്രോഫിറ്റിലല്ല, അതുകൊണ്ടാണ് വെറുതെ ഒരു വീഡിയോ ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പലരും കമൻറ്റ് സെക്ഷൻ ആവശ്യപ്പെട്ട് വീഡിയോ ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നില്ല, മറിച്ച് ആ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. ചെറിയ എന്തോ ലോസാണ്, 300 രൂപയോ അങ്ങനെ എങ്ങാണ്ടാ ലോസ് ചെയ്ത് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മേടിക്കാം. അതിൽ കുറച്ച് വലിയ കമ്പനികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് 50K പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. എന്നാൽ അതേസമയം ഇതുപോലുള്ള കമ്പനികൾ നമ്മൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് മറ്റ് അക്കൗണ്ടിൽ മേടിച്ച് അതിൽ പ്രോഫിറ്റ് വരുന്നുമുണ്ട്. അതുകൊണ്ട് 50K പ്രോജക്റ്റ് ഒരു അവസാന വാക്കൊന്നുമല്ല, നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല കമ്പനികൾ മേടിക്കാനായിട്ട് ശ്രമിച്ചു, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മൂവ് ചെയ്യാതെ ഇരുന്നിട്ട് ആ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. മാർക്കറ്റ് മൂവ് ചെയ്തിട്ടും ആ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട്, എല്ലാം അല്ല, 5 എണ്ണം അതിൽ 3 എണ്ണം ആണ് വലിയ കാര്യമായിട്ട് മൂവ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇതേപോലത്തെ സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തേണ്ടി വന്നേക്കാം. ഇനി നമുക്ക് ലോജിക്കിലേക്ക് ഒന്ന് കിടക്കാം. അതായത് ഇത് ബൈ ചെയ്യാനുള്ള ലോജിക്ക്. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിൽസ് കാണാം അല്ലേ. ഇത് 1 ഇയർ ഡെയിലി ചാർട്ടാണ്. ഇത് ലോങ് ടൈമിലേക്കൊന്നും ഒരിക്കലും ബൈ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കല്ല. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിന് പരിഗണിക്കാം, ഷോർട്ട് ടൈമിനും പരിഗണിക്കാം. അപ്പോൾ ഈ താഴെ കുറച്ച് സപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാ. ഇവിടെ എത്തിയിട്ട് ഈ ഒരു ഭാഗത്തെത്തിയിട്ട് ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകും. ഇത്രയേ പോയിട്ടുള്ളൂ. വീണ്ടും ആ ഒരു ഭാഗത്തെത്തിയിട്ട് ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയി. ഇപ്പോൾ 2 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. ഈ പാറ്റേണിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഡബിൾ ബോട്ടം പാറ്റേണാണ്. ഞാൻ ആദ്യത്തെ ബോട്ടത്തിൻ്റെ എക്സാക്റ്റ്ലി താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഈ സ്റ്റോക്കിലെ ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്. അതായത് 2-ാമത്തെ ഡബിൾ ബോട്ടത്തിൽ ഈ 2-ാമത്തെ ഈ ക്യാൻഡിൽ വന്നില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല എൻട്രി. അതായത് ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നമുക്ക് കൂട്ടാം. അന്നത്തെ ദിവസം അവസാനം ഈ ക്യാൻഡിലെ ക്ലോസിംഗ് പ്രൈസ്, ഇതിലാണ് നമ്മുടെ എക്സാക്റ്റ് എൻട്രി. 2 റീസണാണുള്ളത്. 1, ഇതിന് മുമ്പ് ഈ സ്റ്റോക്ക് അവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ആ തിരിച്ചു പോയത് അത്യാവശ്യം മുകളിലേക്കായിരിക്കണം, അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കണം. അതായത് ഇത് ഏകദേശം ഒരു 190 ലെവലാണ്. അപ്പോൾ ഈ 190 ലെവലിൽ നിന്ന് ഇത് പോയിരിക്കുന്നത് 250 ലേക്കാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ലെവലാണ്. 260 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 190-ൽ നിന്ന് 260 വരെ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് പോയത്, ഏകദേശം 3-4 ദിവസങ്ങൾക്കുള്ളിൽ. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് അവധികളുള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക്
വലിയ ഒരു അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടി. അപ്പോൾ ആദ്യത്തെ എൻട്രിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരുന്നത്. അത് നമുക്ക് മനസ്സിലായി, ഇതാണ് ഏറ്റവും നല്ല എൻട്രി. ഇവിടെ എൻട്ര് ചെയ്തു കഴിഞ്ഞാൽ എവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത്? ഇവിടെ തന്നെ എക്സാക്റ്റ്ലി ഈ മുകളിലാണ് എക്സിറ്റ് ചെയ്യുക. അത് നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുകളിലേക്ക് നിൽക്കരുത്, അതിനെ കുറച്ച് താഴേന്ന് എക്സിറ്റ് ചെയ്യുക. അല്ലായെങ്കിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നുണ്ടല്ലോ, ഈ റെഡ് ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുന്നേ ഇല്ല. അതായത് കഴിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പോലും നമ്മളിവിടെ നോക്കുന്നില്ല. ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നോക്കണം. എന്നാൽ ഷോർട്ട് ടൈമിലേക്ക് എടുക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ കഴിഞ്ഞ ചാർട്ടുകൾ, അതായത് ഒരുപാട് പുറകോട്ടുള്ളത് നോക്കണമെന്നില്ല, നമുക്ക് ഈ ഭാഗം മതി. അതുകൊണ്ട് ഞാൻ ചാർട്ട് കുറച്ചുകൂടെ വലുതാക്കിയാണ്, ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ 1 ഇയർ ഡെയിലി ചാർട്ട് നമുക്ക് ഒരു 1 മന്ത് ഡെയിലി ചാർട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 1 മന്തിൽ പോരാ, നമുക്കതൊരു 3 മന്ത്സ് എടുക്കാം. കുറച്ച് വലിയ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ദാ ഇത്രയും ഭാഗമൊന്നും വേണ്ട. അപ്പോൾ ഒരു 2 മന്ത്സ് എടുക്കാം. ഓക്കെ, ആ 2 മന്ത്സിൽ കറക്റ്റായിട്ട് ദാ അത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായി കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നേരത്തെ വരച്ച സപ്പോർട്ട് ഇവിടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതായത് ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ടാർഗറ്റ്. നമ്മൾ അവിടെ വരച്ചു, ഏകദേശം അവിടെ എത്തിയിട്ട് സ്റ്റോക്ക് റിജക്റ്റ് ആയി. അപ്പോൾ ഈ റിജക്റ്റ് ആകുന്നത് കാണുമ്പോൾ എക്സിറ്റ് ചെയ്യണം. അതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത. നമ്മൾ ചിലപ്പോൾ ടാർഗറ്റ് എത്തിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഈ റിജക്റ്റ് ആകുന്നത് കാണുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതായത് ഈ ക്യാൻഡിൻ്റെ താഴെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 241 സംതിങ് ആണ്. എന്നാലും കുഴപ്പമില്ല, ഏകദേശം 190 അല്ലെങ്കിൽ 190 നമ്മൾ എടുക്കുക. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിലാണല്ലോ, ഇത് ഒരു 210 210 ഒരു 240 നമ്മൾ എക്സിറ്റ് ആകുന്നത് വളരെ നല്ലൊരു ഇതാണ്. അത് ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ്, കാരണം 1, 2, 3, 4 ദിവസം നമ്മൾ എക്സിറ്റ് ആകും. അത്രയുള്ളൂ ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. അപ്പോൾ ഇതേ ലോജിക്ക് തന്നെയാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 2 ദിവസം മുമ്പായിരുന്നു ഞാൻ എൻട്രി എടുത്തത്, കാരണം ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിലിൽ നമുക്ക് ഒരു എൻട്രി പോസിബിൾ അല്ല. അടുത്ത ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അതായത് ഈ ക്യാൻഡിൽ. ഈ ക്യാൻഡിലിൽ നമുക്കൊരു എൻട്രി പോസിബിളാണ്. അതായത് ഒരു ചെറിയൊരു റിസ്ക് എടുത്തിട്ട് എൻട്രി എടുക്കാം. അതായത് സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ട്രിപ്പിൾ ബോട്ടം അടിച്ചു. ഒരു ബോട്ടം ദാ ഇവിടെയാണ്, അടുത്ത ബോട്ടം ഇവിടെ, രണ്ടാമത്തെ ബോട്ടം, അടുത്ത ബോട്ടം നമുക്ക് ഇവിടെയാണ്. ഇത് ട്രിപ്പിൾ ബോട്ടമാണ്. ട്രിപ്പിൾ ബോട്ടം എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ഓരോ പ്രാവശ്യവും ഈ ബോട്ടത്തിൽ തട്ടുമ്പോൾ ക്യാൻഡിൽ വീക്കായി വരും, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വീക്കായി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് തന്നെയാണ് എൻട്രി എടുത്തത്. കാരണം ഈ ഒരു സംഭവം ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ലോജിക്കിലാണ് എടുത്തത്. ഇനി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്ന് നോക്കാം, ടാർഗറ്റും കൂടെ നോക്കാം, എന്നിട്ട് ആ ഒരു ലോജിക്കും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏകദേശം 205 ബൈ ചെയ്യാനാണ്, 205 താഴെ. കാരണം ആ സമയത്ത് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 202, 203, 204 വോളിയം കുറച്ച് കുറവുള്ള സ്റ്റോക്കായിരുന്നു. അതുകൊണ്ടാണ് 205. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, 205 ഞാനൊരു വര വരയ്ക്കാം. ഇതാണ് 205, അതിൻ്റെ ഹൈ ആണ്. അപ്പോൾ ആ ഹൈക്ക് താഴെ ബൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഹൈയോടടുത്താലും കുഴപ്പമില്ല, കാരണം അതങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബൈ റെക്കമെൻഡേഷൻ ഇട്ടത്. ഇനി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എത്രയാണ് ഇട്ടതെന്ന് നോക്കാം. 189 സ്റ്റോപ്പ് ലോസ്. ഒന്നുമില്ല, ആ സിങ്ങിൻ്റെ ആ 2-3 സിങ്ങ് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് 215, 230, 250. ഇതിലെ ലാസ്റ്റ് ടാർഗറ്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് 250? അപ്പോൾ അതുവരെ പോകാം, ചിലപ്പോൾ 250 കഴിഞ്ഞും പോകാം. അപ്പോഴത്തേനും വീണ്ടും പാറ്റേൺ മാറി, വീണ്ടും നമുക്കൊരു ബൈ പോസിബിളാകും. ഇത് നമ്മുടെ കോൺഫിഡൻറ്റ് ഫാമിലി എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പാണ്. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്തിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഗ്രൂപ്പാണ്. ആരെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇതുവരെ മെമ്പർ ആയിട്ടില്ല എങ്കിൽ, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ക്ലയൻറ്റ് ഐഡിയും ബ്രോക്കിംഗ് ഫേമിൻ്റെ പേരും ടൈപ്പ് ചെയ്തടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടെലിഗ്രാം ഐഡിയും അയയ്ക്കുക. ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഈ ഗ്രൂപ്പ് ഒരു ഫ്രീ ഗ്രൂപ്പോ പെയ്ഡ് ഗ്രൂപ്പോ അല്ല, മറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. ഇനി നമുക്കൊരു ഫ്രീ ചാനൽ അവൈലബിൾ ആണ്. ന്യൂസും കാര്യങ്ങളും ഇടയ്ക്ക് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആ ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പറയാം. 250 എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി. ഇതിന് മുമ്പ് പോയത് 260. അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് പോയത്, അതായത് ഈ ഭാഗത്ത്, ഈ ഭാഗത്താണ് 260 പോയത്.
ഈ ഭാഗത്ത് പോയിരിക്കുന്ന കൈ ഞാൻ ഇച്ചിരി താത്തിയിട്ടുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 259 ആണ്. അത് നേരത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. 259 ഇതിൻ്റെ ഹൈ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് 250 പോകാൻ സാധ്യതയുണ്ട്. 260 വേണ്ട, 259 വേണ്ട, 250 പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 250 നമ്മുടെ ഫൈനൽ ടാർഗറ്റായിട്ട് കൊടുത്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇറങ്ങും, അല്ല എങ്കിൽ ഇതുപോലുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ ഇറങ്ങും. ഇനി ഇത് എക്സാക്റ്റ് 250 അല്ലെ 260 എത്തിയിട്ട് തിരിച്ചു പോരുമോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം താഴെ പലവട്ടം തട്ടുമ്പോൾ എത്ര വീക്കാകുമോ അതുപോലെ തന്നെയാണ് മുകളിൽ പലവട്ടം തട്ടുമ്പോൾ സ്ട്രോങ് ആകുന്നതും. ഈ റെസിസ്റ്റൻസ് പലവട്ടം ഇത് പോയി മുട്ടുന്നുണ്ടോ എങ്കിൽ ഒരു ദിവസം ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ എക്സാക്റ്റ്ലി ഇപ്പോൾ സംഭവിക്കുക, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഥ മാറി, വീണ്ടും ഈ സ്റ്റോക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണം. എന്നാൽ നമ്മൾ എടുത്തിരിക്കുന്ന സപ്പോർട്ട് അങ്ങനെയുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വലിയ വോളിയം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തു. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വോളിയം അനാലിസിസ്. അതായത് വോളിയം കൂടുന്നു, പ്രൈസ് കൂടുന്നു, അപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുന്നു. അതെപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അത് ഞാൻ ഇതിലൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് പോയേക്കാം, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ലെവലും ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു എൻട്രി ഉള്ളൂ. അല്ല എങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. ആ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റ് ഏരിയയിൽ ഇടണം. താഴേക്ക് പോകുന്നവരെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. അഥവാ ടാർഗറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ട്രിപ്പിൾ ബോട്ടമാണ്. ഡബിൾ ബോട്ടം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഡബിൾ ബോട്ടത്തിന് അക്യുറസി കൂടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡബിൾ ബോട്ടം കൺസിഡർ ചെയ്യുക. നമുക്ക് ഡബിൾ ബോട്ടം മിസ്സായി, പക്ഷേ ട്രിപ്പിൾ ബോട്ടത്തിൽ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൽ നഷ്ടം വരാനുള്ള സാധ്യതയില്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വോളിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സക്സസ് ആകുന്നില്ല, ഫെയിലാകുന്നു. അപ്പോൾ അതിനുള്ള ഒരു കാരണം കൂടി പറയാം. നമുക്ക് 1 ഇയർ ചാർട്ട് തന്നെ എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഇവിടെയൊന്നും അതിനുമാത്രം വോളിയം ഇല്ല. എന്നാൽ ഈ അടുത്ത ദിവസം കുറച്ച് വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് സ്റ്റോക്ക് പോകുമ്പോൾ മുകള് ലെവലുകളിൽ വലിയ വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരുപാട് കാലം സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്നില്ല. മുകളിലേക്ക് പോകും, പക്ഷേ എപ്പോഴും പോകണമെന്നില്ല. ചിലപ്പോൾ എക്സാക്റ്റ് ആ വോളിയം ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് താഴേക്ക് പോയേക്കാം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വേണമെങ്കിൽ എക്സിറ്റിന് പരിഗണിക്കാം. ഒരുപാട് വോളിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്, ഈ കർസർ നിൽക്കുന്ന ഇവിടെ. ഇവിടെ ഒരു വലിയ വോളിയമാണ് വന്നേക്കുന്നത്, അല്ലേ? ഇതിനു മുമ്പ് അതിലും വലിയ ഒരു വോളിയം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വോളിയമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം പലപ്പോഴും വോളിയം നന്നായിട്ട് വരുന്നു, പ്രൈസും കയറുന്നുണ്ടെങ്കിൽ വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോകും. അത് സാധാരണ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ചില കേസുകളിൽ വോളിയം ക്രിയേറ്റ് ആകുന്നുണ്ട്, പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. ഒരു ബിയറിഷ് ട്രെൻഡ് അവിടെ ഫോം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക. കാരണം സ്റ്റോക്ക് താഴേക്കും പോകാം. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ഭാഗം. ഞാനിവിടെ ഒരു ബോക്സ് ആയിട്ടോ വല്ലതും വരയ്ക്കാം, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ആ വോളിയം വന്നതും അതിനോട് അനുബന്ധിച്ചുള്ള ക്യാൻഡിന് ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ കണ്ടു. അതിനുശേഷം ആ സ്റ്റോക്ക് ഇതാ താഴേക്ക് പോയി. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റോക്കിൻ്റെ ഒരു ഹൈയിൽ വാങ്ങുന്ന ആളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഹൈ വന്നിട്ട് ഈ സ്റ്റോക്ക് ചെറിയ താഴേക്കൊന്നും അല്ല പോയത്, 360 ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് താഴേക്ക് പോയത് ഈ ഒരു ലെവലിലേക്കാണ്. 222 ഏകദേശം ഇത് 231 അപ്പോൾ ഒക്കെ കൂട്ടിക്കോളൂ. ഈ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് താഴെപ്പോയി. അപ്പോൾ ഇവിടെ ഒരു വലിയ വോളിയം കണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സക്സസ് ആകണമെന്നില്ല. അതിന് കാരണം സ്റ്റോക്ക് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞ് വോളിയം അതിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ബയ്യേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, അവിടെ സെല്ലേഴ്സും ഉണ്ട്. ബയ്യേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എണ്ണം ഈക്വലാണ്. സംഭവം ശരിയാണ്. 100 ബൈ നടന്നാൽ 100 സെല്ലും നടന്നിരിക്കും. എന്നാൽ പോലും അവിടെ സെല്ലേഴ്സും ആക്റ്റീവ് ആയതുകൊണ്ടാണല്ലോ ഈ ബയ്യേഴ്സിന് ബൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്രയും വോളിയം വരുമ്പോൾ നോർമലി കയറുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വിറ്റൊഴുകിയാണ്. അത് ശ്രദ്ധിക്കുക. അതായത് സ്റ്റോക്ക് നന്നായിട്ട് മുകളിലേക്ക് പോയതിന് ശേഷം, ഇപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റോക്ക് നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്, എന്നിട്ടും വലിയ വോളിയം അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട് എങ്കിൽ ബയ്യും സെല്ലും അവിടെ നടക്കുന്നുണ്ട്. ഈ സെല്ലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ബയ്യേഴ്സ് റീറ്റെയിലേഴ്സ് നമ്മളെപ്പോലെയുള്ളവർ, നമ്മൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവിടെ എടുക്കുക. ഇവിടെ തന്നെ റീസെൻ്റ്ലി ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞു, നമുക്ക് ആ ബ്രേക്ക് ഔട്ട് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ റീറ്റെയിലേഴ്സിനെ അവിടെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു വര ഒന്ന് താഴേക്ക് വലിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, നല്ല വലിയ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്.
വലിയ ഒരു വോളിയം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. റീറ്റെയിലേഴ്സ് പാഞ്ഞ് കയറും, കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ ഇത് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ ഒന്നാണിത്. അതിനുശേഷം ഇതാ നോക്കിക്കുകയും കുറച്ച് ദിവസം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, കുറച്ച് ബീരിഷും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് സ്റ്റോക്ക് താഴേക്ക് പോയി. നമ്മൾ കണ്ടതുപോലെ വളരെ വലിയൊരു താഴേക്ക് പോക്കാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അതിൽ സെൽ ഓഫ് വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഇവിടെ നോക്കിയ സ്റ്റോക്ക് ഇത്രയധികം താഴേക്ക് വന്നു. ഇവിടെ നിന്നാണ് സംതിങ് ഇവിടെ കുക്ക് നടക്കുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യുന്ന ഏരിയയാണ് ഇവിടെ. അവർ വിറ്റുമാറാനായിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെ കുറച്ച് വോളിയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ റീറ്റെയിലേഴ്സ് കയറുന്നതായിരിക്കാം, കാരണം ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഞാൻ ഒന്നും കൂടെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ ലെവലിൽ നിന്ന് നടന്ന ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് ഇത് ഒറിജിനൽ ബ്രേക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്, മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറിയിട്ടുണ്ട് എങ്കിൽ, ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവരിങ്ങനെ കയറുന്ന കളിയെല്ലാം കളിക്കുന്നുണ്ട്. അപ്പോൾ കയറിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അറിയത്തില്ല പൂർണ്ണമായിട്ടും അവർ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കുറച്ച് കയറിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിനെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നേക്കാം, അതായത് ഈ ലെവലിലേക്ക് വരെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ചിലപ്പോൾ ഒരു 100% റിട്ടേൺ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. കാരണം ഇപ്പോഴത്തെ വില 220. നമ്മൾ ഏകദേശം ഒരു 205 വാങ്ങിയത്. അപ്പോൾ 410 ആകുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിയതിൻ്റെ ഡബിളായി. പക്ഷേ എപ്പോൾ വേണമെങ്കിലും താഴേക്കും പോവാം, അത് നമുക്കിങ്ങനെ പോയി വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനെ മുകളിലേക്ക് അഥവാ പോയി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ പോകണമെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടക്കണം. ഇത് നടന്നതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തന്നെയാണ്, കാരണം ഡബിൾ ടോപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ട്രിപ്പിൾ ടോപ്പിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഇവിടെ ഒരു വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ അല്പം ട്രേഡ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ വോളിയം ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കാണാം. ദാ ഇവിടെ ഒരു വോളിയം ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ, നോക്കൂ ഈ ഒരു വോളിയം ക്യാൻഡിൽ. അതിനോട് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയ ഒരു ക്യാൻഡിൽ കാണാനും പറ്റും. ഇതൊരു ബ്രേക്ക് ഔട്ടാണ്, പക്ഷേ എക്സാക്ട്ലി പിറ്റേ ദിവസം തൊട്ട് സ്റ്റോക്ക് താഴേക്ക് പോയി. അപ്പോൾ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള ട്രാപ്പുകൾ ഈ സ്റ്റോക്കിലുണ്ടാകാം. കാരണം ഈ സ്റ്റോക്ക് ഇതാ ഈ ഭാഗത്തു നിന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിയെ പതിയെ മേടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വോളിയം ഒന്നും കാണുന്നില്ല. ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ ആയിരിക്കും മേടിക്കുക. എന്നിട്ട് ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് പോയി. അപ്പോൾ വലിയ ലാഭം എടുക്കാതെ തന്നെ അവർ എക്സിറ്റായി. എന്നാൽ റീറ്റെയിലേഴ്സ് അവിടെ പാഞ്ഞ് കയറിയിട്ടുണ്ട്. അടുത്ത ദിവസം തൊട്ട് സ്റ്റോക്ക് താഴേക്ക് പോയി, വളരെയധികം താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി. ഇവിടെയൊക്കെ ആ സെല്ല് ചെയ്യുന്നതും ആ റീറ്റെയിലേഴ്സ്, പാവം നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് ലോസിനാണ് സെല്ല് ചെയ്യുന്നത്, താഴേക്ക് പോകുന്ന കണ്ടിട്ട് സെല്ല് ചെയ്യുന്നത്. ബൈ ചെയ്യാനായിട്ട് അധികം ആളില്ലാത്തതുകൊണ്ട് അത് ഡ്രാസ്റ്റിക്കലി താഴേക്ക് പോകുന്നു. അപ്പോഴങ്ങനെയും സംഭവിക്കാം. ഇനി മറ്റൊരു ട്രാപ്പ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്കത് ഉപകാരപ്പെടും. നമ്മളിവിടെ ഒരു ഹൈ, ഈ ഒരു ഹൈ കണ്ടോ, ഈ സമയത്തൊക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈ. ആ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ദാ ഇവിടെ നോക്കൂ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. ആ ഹൈ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് പാഞ്ഞ് കയറി മേടിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് നടന്നു, സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് നടന്നു, വിത്ത് വോളിയമായിരിക്കും. താഴെ നോക്കാം, വോളിയമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വോളിയമുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഈ സ്റ്റോക്ക് വളരെയധികം മുകളിലേക്ക് പോകുന്നില്ല. കുറേ നാൾ കൊണ്ട് ഇവിടെ സെൽ ഓഫ് നടക്കുന്നുണ്ട്. പലപ്പോഴും ഡെയിലി ചാർട്ടിൽ പ്രീവിയസ് ഹൈ എല്ലാം ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്തിട്ട് അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. നോക്കുക, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്ത പ്രാവശ്യം അതിലും വലിയ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അടുത്ത പ്രാവശ്യം അതിലും വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് തിരിച്ച് വരികയാണെന്ന്, അടുത്ത പ്രാവശ്യം അതിലും വലിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. കാരണം ഇങ്ങനെ ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവിടെ വീണ്ടും ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ വാങ്ങുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽക്കുന്നത്. ഇവിടെ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ഓരോ ഹൈയും ട്രാപ്പായിരുന്നു, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രാപ്പായിരുന്നു ഓരോ ഹൈയും. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും കേട്ടോ, ഞാൻ അതിലേക്ക് വിശദമായിട്ടങ്ങ് പോകുന്നില്ല. നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ എന്താണ് കാര്യം എന്നറിയാം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇത് നമ്മൾ ട്രാപ്പാകുന്ന ഏരിയകളാണ്. ഇങ്ങനെ ദാ മൂന്നല്ല നാല്, ദാ ഈ ഒരു ക്യാൻഡിലും ഉണ്ട്, അതിന് മുമ്പ് ഒരു ക്യാൻഡിലും ഉണ്ട്, ഇവിടെ എല്ലാം ആ ഒരു ക്യാൻഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് ഹൈ ഇവിടെ ഫേക്ക് ഹൈസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റുപോയി. പിന്നീട് ബൈ ചെയ്യാൻ ആൾ കുറഞ്ഞിട്ട് താഴേക്ക് പോകുന്നു. വീണ്ടും അവർക്ക് മതിയായില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ട്രാപ്പും കൂടെ കണ്ടു. അതായത് അവർ പൂർണ്ണമായിട്ടും വിറ്റ് പോയിട്ടില്ല എങ്കിൽ, സ്റ്റോക്ക് കുറച്ച് താഴെ പോയെങ്കിൽ വീക്ക് സമയത്ത് അവർ ബൈ ചെയ്തിട്ട് സ്റ്റോക്കിനെ മുകളിലേക്ക് കയറ്റും, എന്നിട്ട് ആ മുകളിൽ നിന്ന് വിൽക്കും. ഇവിടെയും കണ്ടില്ലേ ഈ ഒരു ഹൈ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ മുകളിൽ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക്, അതായത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറാണ്, സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും, ബൈ എക്സിക്യൂട്ട് ആവും. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽക്കും.
അപ്പോൾ അങ്ങനെ ട്രാപ്പിലാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്റ്റോക്ക് നന്നായിട്ട് താഴെ വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മുകളിലേക്ക് പോകുന്നു. പിന്നീട് ഇത് റീറ്റെയിലേഴ്സ് ഉണ്ടാവില്ല, അവരെല്ലാം പാവങ്ങൾ ഇവിടെ എല്ലാം വിറ്റുപോയി കാണും. പിന്നെ കുറച്ച് പേരിങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാകും, അവരൊക്കെ ഈ മുകളിൽ മേടിച്ചതാണ്, ഇത് മുകളിലേക്ക് വരാതെ അവർ വിൽക്കുകയോ ഇല്ല. അതുകൊണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഈ അടുത്ത് വരാനുള്ള സാധ്യതയില്ല. ഇവിടെ മെല്ലെ മെല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറിക്കൂടും, അങ്ങനെ ഇവിടെ സെല്ലേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെല്ലേഴ്സ് വളരെ കുറവാകും, അങ്ങനെ സെല്ലിംഗ് പൊട്ടൻഷ്യൽ കുറയും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് എടുത്തത്. അപ്പോൾ ഇതുപോലെ എപ്പോഴും നമുക്ക് സ്റ്റോക്ക് കിട്ടിക്കോണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് എത്രത്തോളം പെർഫോം ചെയ്യുമെന്നറിയില്ല. ഈ പാറ്റേൺ അല്ല, വേറെ ഒരു പാറ്റേണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നോക്കാം. ആ ഇതാണ് ആൽക്കലി. ആൽക്കലി ബൈ എറൗണ്ട് 102, 102 ആൽക്കലി ബൈ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. 102 സ്റ്റോപ്പ് ലോസ് 92 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ ടാർഗറ്റ് 114, 150, 175. ഓ, വലിയ ടാർഗറ്റാണ്, 150, 175 കണ്ടില്ലേ, ഭയങ്കര ടാർഗറ്റാണ് ആൽക്കലി എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതിപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം കേട്ടോ. ആൽക്കലി അധികം കയറിയിട്ടില്ല, കഴിഞ്ഞ ഇന്നലെ കൊടുത്തതാണ് ആൽക്കലി. ആൽക്കലി മെറ്റൽസ് ആണ് ആ സ്റ്റോക്കിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിന് കാരണം ദാ ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ്, ഇവിടെ ഒരു ക്യാൻഡിൽ വന്നില്ല, ഈ ഒരു ക്യാൻഡിലാണ്. നമ്മൾ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കും. ഇത് ഇതുവരെ ഒരു ബുള്ളിഷ് പാറ്റേണോ കാര്യങ്ങളോ ആയിട്ടില്ല, ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണ് ഈ സ്റ്റോക്കിലുള്ളത്. നമ്മൾ ഈ ക്യാൻഡിൽ ബൈ എടുത്തതിന് കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ, ഇത് ഗ്രീനാണ്, ഇവിടെ വൈറ്റ് എന്ന് ഈ സൈറ്റിൽ കാണുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് പറന്ന് കയറി, ഇവിടെയും നമ്മുടെ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്ലൈ ആകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു വലിയ വോളിയം കണ്ടില്ലേ, ഒരു വലിയ വോളിയം വന്നിട്ടുണ്ട്. അന്ന് ഏറ്റവും വലിയൊരു ക്യാൻഡിൽ വന്നു, അന്ന് യൂസിങ് കണ്ട് അടിച്ചു സ്റ്റോക്ക്. ഇത് കണ്ടില്ലേ, ഇവിടെ അന്ന് യൂസിങ് കണ്ട് അടിച്ചു, അന്ന് ആ പിറ്റേ ദിവസം തൊട്ട് സ്റ്റോക്ക് താഴേക്ക് പോയി. പിറ്റേ ദിവസം തൊട്ട്, കാരണം ഇവിടെ ഒരുപാട് റീറ്റെയിലേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തിരിക്കുന്നത് ഈ ഏതെങ്കിലും ലെവലിലായിരിക്കും. ഈ ലെവലിലൊക്കെ അവർ ബൈ ചെയ്യാം, ഇവിടെ എല്ലാവരും കയറിയിട്ട് ബൈ ചെയ്യാം. ഇങ്ങനെ കറക്ഷൻ വരുമ്പോൾ ബൈ ചെയ്യാം, അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ബൈ ചെയ്യാം. അവർ ഇറങ്ങിപ്പോയ സ്ഥലമാണിത്. ഇതാണ് റീറ്റെയിലേഴ്സിൻ്റെ എക്സാക്ട് എൻട്രി. ഇവർ പല ട്രിക്കുകളും പ്രയോഗിക്കും, എന്നിട്ടാണ് ഇത് താഴേക്ക് പോയിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് താഴേക്ക് പോകുന്ന കാര്യങ്ങളും കണ്ടു. ഇവിടുന്ന് സപ്പോർട്ട്, ഇതിലിപ്പോൾ ഏതാണ് സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സപ്പോർട്ടിൽ എൻട്രി എടുക്കാൻ പറഞ്ഞു, ഇതിലേതാണ് സപ്പോർട്ട്, ഏതാണ് എക്സാക്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്? നമുക്ക് ഈ ഒരു സംഭവം എല്ലാം കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഇന്ന പോയിൻ്റ് എടുക്കുക, ഇന്ന പോയിൻ്റ് എടുക്കുന്നത്. ദാ ഇതൊരു സപ്പോർട്ടാണ്, എന്നാൽ സ്റ്റോക്ക് ദാ അവിടേക്ക് വന്നിട്ടില്ല, അവിടേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരുമായിരിക്കും. ഇതൊരു സപ്പോർട്ടാണ്, ആ ഈ സപ്പോർട്ടാണ് ഇവിടെ വർക്ക് ചെയ്ത്, കണ്ടില്ല, ഈ ഒരു സപ്പോർട്ട്. ഇത് മാത്രമാണ് ഇവിടെ സപ്പോർട്ട്, അല്ല ഇതിൻ്റെ മുകളിൽ വേറെ ഒരു സപ്പോർട്ടുണ്ട്, കണ്ടില്ലേ, ഇതൊരു സപ്പോർട്ടാണ്, അത് വർക്ക് ചെയ്തില്ല, അതിൻ്റെ മുകളിൽ വേറെ ഒരു സപ്പോർട്ടുണ്ട്, ഇതൊരു സപ്പോർട്ടാണ്, അത് ഈ ഭാഗത്ത് വർക്ക് ചെയ്തു, ഈ ഭാഗത്ത് പക്കയായിരുന്നു, സൂപ്പർ എൻട്രി ആയിരുന്നു, ഒന്നും പറയാനില്ല ഈ ഭാഗത്ത്. പക്ഷേ അത് കുറേ നാൾ മുമ്പാണ് മൊണാർക്ക്, ഞാൻ ഇത് മൊണാർക്കല്ല ആൽക്കലി, മൊണാർക്കി ആയതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൽക്കലി നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു, അത് മിസ്സായി. പിന്നീട് നമ്മൾ ഓരോ സപ്പോർട്ടുകൾ നോക്കി, ഇവിടെയാണ് നമുക്കൊരു ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ സപ്പോർട്ട് മാത്രം വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം ഒഴിവാക്കാം. കണ്ടില്ല, ഇവിടെ ഒരു നല്ല ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മളിത് ബൈ ചെയ്യുന്നു. അത് മാത്രവുമല്ല, നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ ചാർട്ട് എടുക്കാം, 3 ദിവസത്തെ 5 മിനിറ്റ് ചാർട്ട് എടുക്കാം. ഈ ചാർട്ടിൽ വലിയ കറക്ഷൻ കാണുന്നില്ല, കണ്ടില്ലേ നിങ്ങൾ. ഇവിടെ നിന്നാണ് ഇത് മുകളിലേക്ക് പോകുന്നത്, ഹയർ ഹൈസും ഹയർ ലോസും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേ ചാർട്ടാണ്, 5 മിനിറ്റ് ചാർട്ടാണ്, ഇത് 3 ദിവസമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ എൻട്രി എടുത്ത് ഈ ദിവസമാണ് ഏതാണ്ട് ഒരു 102, 103, കാരണം ഇവിടുന്ന് തൊട്ട് എൻട്രി എടുക്കാം കേട്ടോ, ഒരു 100 മുകളിൽ തൊട്ട് എൻട്രി എടുക്കാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാം. പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് ഫെയിലാകാൻ സാധ്യത കുറവാണ്, കാരണം ഇത് താഴെ ലെവലിൽ നിന്നാണ് നടക്കുന്നത്, മുകളിൽ ലെവലിൽ നിന്നല്ല. അപ്പോൾ ട്രെൻഡ് റിവേഴ്സിലാകാം. ചിലപ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ സംഭവിക്കാം കേട്ടോ, കാരണം ഇതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ മുകളിലേക്ക് വരാൻ. ചിലപ്പോൾ ഈ സ്റ്റോക്ക് താഴേക്ക് വരാം, നമ്മൾ 92 ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് നിങ്ങൾ കണ്ടല്ലോ, വലിയ കറക്ഷൻ ഇല്ലാതെ കയറി പോകുന്നു താഴെ ലെവലിൽ നിന്ന്. അപ്പോൾ അതൊരു കാരണമാണ് നമുക്ക് ഇത് എടുക്കാനുള്ളത്. എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് പോയി പ്രോഫിറ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ ദാ ഈ ഒരു 170 പോകുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 150 വെച്ചേക്കുന്നത് ദാ ഇവിടെയാണ്, 170-175 വരെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, 75. അതായത് ഈ ഹൈൻ്റെ അടുത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിലേക്ക് പോയേക്കാം, അങ്ങനെ പോയാൽ അവിടെ ഇറങ്ങിക്കോളൂ, കാരണം ട്രാപ്പ് തന്നെയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
വലിയ ടാർഗറ്റും നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസും വെച്ചേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ 92 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല, സ്റ്റോക്ക് പൊട്ടുന്ന കണ്ട ഇറങ്ങി ഓടിക്കോളുക, വേറെ സംഭവമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ സപ്പോർട്ട് എടുത്തു, ഇത് തന്നെ എക്സാക്റ്റ് എടുക്കണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ 72 ആണ്. ഇത് എടുക്കാൻ സർവ്വസാധ്യതയുണ്ട്, പക്ഷേ അങ്ങോട്ട് വന്നാൽ വരുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇവിടെ എടുത്ത് മുകളിലേക്ക് പോകുമോ ഒന്നും നമുക്കറിയില്ല. ഈ ഭാഗത്ത് എടുത്തേക്കുന്ന തന്നെ അതാ ഈ ഒരു സപ്പോർട്ടൊന്നും അല്ല. നമ്മളിവിടെ നേരത്തെ ഈ സപ്പോർട്ടാന്ന് പറഞ്ഞല്ലോ, കാരണം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് പിന്നീട് കയറി വരുന്നത് നമുക്കിവിടെ കാണാം. എന്നാൽ ആ സപ്പോർട്ടൊന്നും അല്ല എടുത്തേക്കുന്നത്, കാരണം ഇതാണ് അതിൻ്റെ സപ്പോർട്ട്. ഈ സപ്പോർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ എന്തോ സംതിങ് കുക്കിംഗ് കൊണ്ട് വലിയ വോളിയം ക്രിയേറ്റ് ആയിട്ടില്ല. കണ്ടില്ലേ, വലിയ വോളിയം ക്രിയേറ്റ് ആകാതെ പ്രൈസ് മോഡിലേക്ക്. അപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കുമുലേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. വലിയ വോളിയം ക്രിയേറ്റ് ആകുമ്പോൾ നമ്മൾ സൂക്ഷിക്കും, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യും. എന്തായാലും കുറച്ച് ലോജിക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം യൂട്യൂബിലൊന്നും റിവീല് ചെയ്യാത്ത ലോജിക്കാണ് ഇത്, അധികം പേർക്ക് അറിയാനും സാധ്യത കുറവാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നോക്കുക, നല്ല ട്രേഡുകളൊക്കെ നമുക്ക് കിട്ടും. എല്ലാ ദിവസവും കിട്ടിക്കണമെന്നില്ല, എന്നാലും കിട്ടാൻ സാധ്യതയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. 50K പ്രോജക്റ്റിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി തരാം. വേറെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടൻറ് ഇല്ല, അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. 50K പ്രോജക്റ്റിൽ 50,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇൻവെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അത് 51,852 ആയി. ഇത്രയും രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ വാല്യൂ 52,436 ആണ്. ഇത് കഴിഞ്ഞ ദിവസം ലോസിലായിരുന്നു, ഇപ്പോൾ ഇത് പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഞാനെടുത്ത സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ബൈ പ്രൈസും പറയാം. ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്യാം, അത് ഉടനെ തന്നെ ചെയ്യാം. എന്തായാലും ടാർഗറ്റ് ഒന്നും ഇപ്പോൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ 5 സ്റ്റോക്കിൻ്റെയും ടാർഗറ്റ് അടങ്ങുന്ന വീഡിയോ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റോക്ക് CCL പ്രോഡക്റ്റ് ആണ്. 17 ക്വാണ്ടിറ്റിയാണ് ഇത് എടുത്തത്. ഇതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 580 ആണ്. അതായത് 580.65 നമ്മൾ എടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് 565 ആണ് കേട്ടോ, അത് താഴേക്ക് പോയി. അത് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി എടുത്ത ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇപ്പോൾ അത് മാർക്കറ്റ് കയറിയിട്ടും അത് കയറുന്നില്ല, കുറച്ച് താഴെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. നഷ്ടത്തിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അടുത്ത സ്റ്റോക്ക് ഗോദറേജ് CP ആണ്. 11 ക്വാണ്ടിറ്റിയാണ് ഈ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. 946.10 ഈ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഇത് മുകളിലേക്ക് കയറി 963.35 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് ഗുജറാത്ത് തെമിസ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെ ഒന്ന് നോക്കിക്കോ കേട്ടോ, അധികം പരിചയമില്ലാത്ത ഒരു സ്റ്റോക്കാണ്. 14 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 720 നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് 695 ആണ്. അതായത് ഈ സ്റ്റോക്ക് നമുക്ക് ലോസിലാണ് ഉള്ളത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്, LNT ആണ്. 5 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലോങ് ടൈമിനൊക്കെ പറ്റിയ വലിയ സ്റ്റോക്കാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലാർസൻ ആൻഡ് ടൂബ്രോ മെല്ലിയ കയറുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന പ്രൈസ് 2256.70 ആണ്. ഇപ്പോഴത്തെ പ്രൈസ് 2291 ആണ്. വലിയ കയറ്റമൊന്നുമില്ല, അങ്ങനെ കയറുന്നു. സ്റ്റോക്ക് നല്ലതാണ്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന വീനസ് പൈപ്പാണ്. 13 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 785.45 നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് കയറിയത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 842.40 ആണ്. അപ്പം ഇത്രയും 5 സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ 50K പ്രോജക്റ്റ് നമ്മുടെ കയ്യിലുള്ളത്. ടാർഗറ്റും കാര്യങ്ങളും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അവസാന പോക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ ഡെയിലി സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്പം റിസ്ക് കുറഞ്ഞാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ റിട്ടേണും കുറയും. കൂടുതൽ റിസ്ക്കുള്ള സ്റ്റോക്കുകളും ഉണ്ട്, സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ട് എടുക്കേണ്ട സ്റ്റോക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഇനിയിപ്പോൾ നമുക്ക് മൂവ്മെൻറ്റൊക്കെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അതേപോലത്തെ സ്റ്റോക്കും പരിഗണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇറങ്ങിയാലേ ഇനി പരിഗണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലുള്ള സ്റ്റോക്കുകൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താലേ കാര്യമുള്ളൂ. പക്ഷേ നമ്മുടെ 50K പ്രോജക്റ്റിൽ ക്യാഷിന് ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വാരി കോരി എടുക്കാൻ പറ്റില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ്റെ കോഴ്സും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ടോ എങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.